Hi, welcome back to my channel. So this is going to be my wedding vlog. Appum njan like enki kore samsarikkal oru nirichilla adondu petta nenna kaari paraya morning 4:30 ki ane like Vishnu varunu vanna adayith ekta brides official inde makeup artist Vishnu varana nanna morning 4:30 ki aanu appum wedding muhurtham enna like 10:30 angane endo aayittana. പക്ഷേ അവന് വേറെ വർക്ക് ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് നേരത്തെ ഒരുങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ളതുകൊണ്ട് നേരത്തെ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മോർണിംഗ് ഇത് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ലൈക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ വെഡിങ് ആണല്ലോ. അപ്പം നമുക്ക് വെഡിങ് സാരി എന്ന് പറയുന്നത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ഋഷിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ സാരി എടുക്കാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തതാണ് സാരി. എടുത്തിട്ടുള്ളത് ജയലക്ഷ്മി എന്നാണ്. അതുപോലെ ഞാൻ എൻ്റെ ഗോൾഡ് തന്നെയാണ് ജ്വല്ലറി യൂസ് ചെയ്തിട്ടുള്ളത് കല്യാണത്തിൽ നിന്ന്. അപ്പോൾ അത് ഫുള്ള് നമ്മളെടുത്ത കല്യാൺ ജ്വല്ലേഴ്സ് എന്നാണ് ഇവിടെ കാലിക്കറ്റുള്ള. പിന്നെ മേക്കപ്പായി, പിന്നെ ബാക്കി എന്താ, ബാക്കി എന്തെങ്കിലും എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണ് കസ്റ്റം പ്രകാരം ലൈക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നാണ്. അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അവർ പെട്ടിയും കാര്യങ്ങളൊക്കെ തലേന്ന് നൈറ്റ് തന്നെ വീട്ടിലെത്തിക്കും. അപ്പോൾ അതിലുണ്ടാവും നമുക്ക് വേണ്ട ബാക്കി ആക്സസറീസും കാര്യങ്ങളും ലൈക്ക് പൊട്ട്, പിന്നെ പൂവ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ അവരാണ്. അതുപോലെ ചെരുപ്പ്, അതൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് എത്തിക്കും. സോ അത്രയ്ക്കാണ്. അപ്പം ഇപ്പോഴേക്ക് നമുക്ക് ഒരുപാട് ഡ്രീംസ്, ഇമാജിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റിയാലിറ്റി വരുമ്പം എത്രത്തോളം വരുന്നുണ്ടെന്ന് അറിയില്ല. ഓട്ടോ സോ ബാക്കി ഞാൻ ലൈക്ക് മോർണിംഗ് മുതലേ എനിക്കറിയില്ല. കല്യാണത്തിനായതുകൊണ്ട് തീരെ പ്രതീക്ഷയില്ല അത്രത്തോളം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ പറ്റുന്നത്രയും ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. സോ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് നാലരക്ക് തന്നെ എത്തി. അപ്പം നമ്മൾ നാലരക്ക് തന്നെ ലൈക്ക് എന്താ പറയുക, റെഡി ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ എൻ്റെ ബ്ലൗസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ലേഡീസ് പ്ലാന്റ് എന്നാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ഒരു 6:30 ആയപ്പോഴേക്ക് ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ബാംഗിൾസും പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ വലിയ ചെയിൻ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ആൻറ്റിക് ജ്വല്ലറി തന്നെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾസോ എൻ്റെ ഫേസിലുള്ള ഗ്ലോ കണ്ടില്ലേ, അത് ലൈക്ക് വിഷ്ണുവിൻ്റെ മേക്കപ്പിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ. സോ ആ ഒരു 7:30 ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂമ് തന്നെയാണ് അന്നേരം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി നമ്മൾ ഹാള് ആശീർവാദം എന്നായിരുന്നു കല്യാണം. സോ ബാക്കിയുള്ളത് ആശീർവാദ് പോയിട്ട് എടുക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ എൻ്റെ ബ്ലൗസിൻ്റെ ബാക്ക് ഇതാണ്. ബാക്കിൽ ഞാൻ ലൈക്ക് റിഷ്യ എന്നുള്ള നമ്മുടെ ഋഷി ടാഷ്യ എന്നുള്ളൊരു വേർഡ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഋഷ്യ എന്നുള്ള ഹാഷ് ടാഗ് കാര്യങ്ങളൊക്കെ ബാക്കിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു 9:30 ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളൊരു 10 ആകുമ്പോൾ തന്നെ ഹാളിലെത്തി. ഇതായിരുന്നു ഡെക്കറേഷൻ. ഋഷിയുടെ ഒരു കസൻ ആയിരുന്നു നമുക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത, നല്ലതായിരുന്നു. ഞങ്ങൾ ഫോട്ടോസ് എടുക്കാനുള്ളതുകൊണ്ട് വളരെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഹാളിൽ ആരും എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സാണ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സ്റ്റേജിൻ്റെ മേലെയുള്ള അതിൻ്റെ ഇടയിലുള്ള എൻ്റെ എൻട്രി. അതൊന്നും നമുക്ക് ആക്ച്വലി എടുക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ ഫ്രണ്ട്സും കസിൻസും എല്ലാവരും ഒരേപോലെ തിരക്കിലായിപ്പോയി. അവരും എൻ്റെ കൂടെ താലം പിടിച്ച് സ്റ്റേജിൽ തന്നെയായിരുന്നു. ബട്ട് ഇതിൻ്റെ പ്രോപ്പർ ഹൈലൈറ്റ് ഞാൻ ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. ഓൾസോ ഫോട്ടോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റ ചെക്ക് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ആൻഡ് ബൈ ബൈ. പാവന ചരിത്ര രവി സോ.